ആലപ്പുഴ വീയപുരത്ത് എസ് ഐ മർദ്ദിച്ചുവെന്ന് പരാതി നൽകിയ ആളുടെ ബന്ധുവിനെതിരെ കേസെടുത്തു അയൽവാസി രഞ്ജുവിനെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു സലാം പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവ് എത്തുന്നു അങ്ങനെ പോലീസ് മർദ്ദിച്ചുവെന്ന പരാതി ഉയരുന്നു ഇപ്പോൾ ആ പരാതി നൽകിയ ആളുടെ ബന്ധുവിനെതിരെ കേസെടുക്കുന്നു എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആ ശാലിനി വളരെ വിചിത്രമായ നടപടികളാണ് ഇപ്പോൾ വിയപുരം പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് ഇന്നലെ വൈകിട്ടാണ് വിയപുരം സ്വദേശിയായ അജിത് വർഗീസ് എസ് ഐ സാമുൽ തന്നെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്ന പരാതിയുമായി രംഗത്ത് വരുന്നത് ഏഷ്യാ ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കുകയും ചെയ്തു ഇത് വിവാദമായതിനു തൊട്ട് പിന്നാലെയാണ് അജിത് വർഗീസിൻ്റെ ബന്ധുവായ ആ ഫിലിപ്പിനെതിരെ ഇപ്പോൾ ആ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഫിലിപ്പിനെ അയൽവാസി രഞ്ജുവിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നായിരുന്നു അജിത്തിന്റെ പരാതി ഇന്നലെ വൈകിട്ടോടെ ഈ ഫിലിപ്പിനെതിരെ എസ് സി വകുപ്പ് പ്രകാരം ആ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അയൽവാസിയായ രഞ്ജുവിനെ ഫിലിപ്പ് പേര് വിളിച്ചുവെന്നും ആ ഭീഷണിപ്പെടുത്തിയെന്നും എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തി നാലിനാണ് അജിത് വർഗീസ് സ്റ്റേഷനിൽ പരാതിയുമ്പോൾ വരുന്നത് ഈ പരാതി നൽകിയ തൊട്ടു പിന്നാലെ തന്നെ രഞ്ജുവും സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഫിലിപ്പ് ഫിലിപ്പോസ് തങ്ങളെ ജാതി പേര് വിളിച്ചെന്നും മർദ്ദി ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു പരാതി പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം അന്ന് കേസെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് ഇന്നലെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ വൈകിട്ട് ഫിലിപ്പോസിനെതിരെ കേസെടുത്തത് എന്നാണ് വിയവരം പോലീസിൻ്റെ വിശദീകരണം ഏതായാലും ഫിലിപ്പ് ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം സാമുവൽ മർദ്ദിച്ച് എസ് ഐ സാമുൽ മർദ്ദിച്ചു എന്ന അജിത്തിന്റെ പരാതിയിലും അപ്പോൾ കായകുളം ഡി വി എസ് പി അന്വേഷണം നടത്തിവരികയാണ് ഇന്നലെ ആശുപത്രിയിലെത്തി അജിത് വർഗീസിന്റെ മൊഴി ആ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ അജിത്ത് ചികിത്സയിലാണ് ഇന്ന് ഈ എസ് ഐ സാമ ഉൾപ്പെടെയുള്ള സ്റ്റേഷനിലെ പോലീസുകാരുടെ മൊഴി എടുക്കുമെന്നാണ് ഡി എസ് പി അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം അന്ന് സ്റ്റേഷനിൽ പരാതിപ്പെടാനെത്തിയ മറ്റ് ചില നാട്ടുകാരുണ്ടായിരുന്നു ഈ നാട്ടുകാരുടെ മൊഴി ശേഖരിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ എസ് ഐ സാതിരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും അന്വേഷണം പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ കായംകുളം ഡി എസ് പി അറിയിച്ചിരിക്കുന്നത് ശാലിനി